മമ്മൂട്ടി ഫാൻസിന്റെ സ്നേഹോപകാരം ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വെളിച്ചമേ. ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് നിവാസികളായ പുതിയ വീട്ടിൽ കൃഷ്ണനും കുടുംബവും താമസിക്കുന്ന കുടിലിൽ വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ കഴിയുന്നതിനെ കുറിച്ച് അറിഞ്ഞാണ് മമ്മൂട്ടി ഫാൻസ് സോളാർ വിളക്കുകൾ എത്തിച്ചു നൽകി വീടിന് വെളിച്ചം സമ്മാനിച്ചത്. ചെറുപുഴ ആറാട്ടുകടവിലെ കൃഷ്ണനും ഓമനയും ഉൾപ്പെടുന്ന കുടുംബം വീട് താമസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് ഇപ്പോൾ പാലാവയൽ ഓടക്കൊലിയിൽ വാടകയില്ലാതെ ലഭിച്ച ഒറ്റമുറി കുടിലിലാണ് താമസിക്കുന്നത്. ഇവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇവർ രാത്രി സമയം തള്ളി നീക്കിയിരുന്നത്. തീർത്തും ദരിദ്രരായ ഇവരുടെ ദുരിതം വാർത്തയായതോടെ മമ്മൂട്ടി ഫാൻസ് ഇവരെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നു. മെയ് 23 തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രം ടർബോയുടെ ട്രെയിലർ റിലീസായ ഇന്നലെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ സോളാർ ലൈറ്റുകളുമായി ഓടക്കൊലിയിലെ വീട്ടിലെത്തി. ഒരു എമർജൻസി ലൈറ്റും 2 ബൾബുകളും ആവശ്യമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനും പറ്റുന്ന സോളാർ സംവിധാനമാണ് ഇവർ ആ വീട്ടിലേക്ക് സംഭാവന ചെയ്തത്. സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന വിളക്കുകൾ തെളിച്ച് ആ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിട്ടാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ മടങ്ങിയത്. മമ്മൂട്ടി തുടങ്ങിവെച്ച കാഴ്ച എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷ്ണൻ്റെ കുടുംബത്തിന് സഹായമെത്തിച്ചതെന്ന് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാബു സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഉള്ളത് ആറാട്ടുകടവ് കോളനിയിലെ ഓമനശേഷിന്റെ കൃഷ്ണൻചാട്ടന്റെ വീട്ടിലുള്ള അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വീടാണ്. അപ്പോൾ എത്രത്തോളം സൗകര്യവും സുഖവും ഉണ്ടെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത്. അവർക്ക് പിന്നെ ഒരു വെളിച്ചമില്ല, മെഴുകുതിരി വെട്ടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. നമ്മുടെ ചെറുപുഴ ഉള്ള ചാനലുകാരുടെ വാർത്തയെ തുടർന്നാണ് ഞങ്ങൾ ഇത് അറിയാനിടയായത്. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ മമ്മൂട്ടി ഫാൻസിന്റെ മെമ്പേഴ്സ് മമ്മൂക്കയുടെ പുതിയതായിട്ട് ഇറങ്ങുന്ന ടർബോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം മമ്മൂക്ക തുടങ്ങിവെച്ച് കാഴ്ച എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നത്. തീർത്തും വിഷമമുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഇവരെ കണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ബൾബുകളൊക്കെ കത്തിച്ചിട്ട് സുഖിച്ച് ജീവിക്കുമ്പോൾ അവര് ഇത് ഒരു ബൾബ് പോലും കത്തിക്കാൻ നിവൃത്തിയില്ലാതെ മെഴുകുതിരി വെളിച്ചത്തിന്റെ പിന്നെ വെട്ടത്തിലാണ് അവർ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവരും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. ഇവരെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലവും ഇതെല്ലാം ഈ ചാനലിന്റെ പിന്നെ വാർത്തയിൽ പറയും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണമെന്നും അതിനായി മുമ്പോട്ട് വരണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൈവിടരുത്. ഇത്രയും കാലം ഈ മെഴുകുതിരി വെട്ടം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. ഇപ്പം ഈ സോളാർ വെട്ടം പിടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. സാബുവിനൊപ്പം ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി അനസ് മുഹമ്മദ്, അംഗങ്ങളായ ജബ്ബാർ ഞെക്ലി, രജീഷ് മോൻ, ഷക്കീൽ ബിൻ സയ്യിദ്, എ ടി വി അഭിജിത്ത്, കരീം കൊല്ലാട, റിസ മുഹമ്മദ് അലി എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെ എന്നല്ലേ? ബാഗ് ബസാറിൽ അല്ല പിന്നെ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ട്, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.